ആർമി മർച്ചിന്റെ വിലയെല്ലാം കേട്ട് കണ്ണു തള്ളിയിരിക്കുന്നവരാണ് നമ്മളിൽ പലരും അല്ലേ? എന്നാൽ BTSലെ ജിമിന്റെ മുഖത്തിന് രൂപസാദൃശ്യം വരുത്താൻ വേണ്ടി മാത്രം 1 കോടിയിലധികം രൂപ ചെലവിട്ട ഒരു ഒബ്സസീവ് ഫാനിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഗെറ്റ് ടു നോ അബൌട്ട് മിസ്റ്റർ ഓലി ലണ്ടൻ. തന്റെ ഫേവറേറ്റ് K-pop ഐഡലായ ജിമിനെ പോലെ ഇരിക്കാനായി 15 പ്ലാസ്റ്റിക് സർജറീസിലധികം വിധേയനായ ബ്രിട്ടീഷ് K-pop ഫാൻ ആയിട്ടുള്ള ഒലി ലണ്ടനെ കുറിച്ച് കൂടുതൽ അറിയാം. ഹൂക്ഡ് ഓൺ ദ ലുക്ക് എന്ന TV ഷോയിലൂടെ പ്രശസ്തനായ ഇദ്ദേഹം മൂക്കിന് 4 പ്ലാസ്റ്റിക് സർജറീസും 1 ജോ ലൈൻ സർജറിയും പിന്നെ ഒരു ചിൻ ഇംപ്ലാന്റുമാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ സർജറീസും കഴിഞ്ഞ് BTS ജിമിനെ പോലെ ആവാൻ അദ്ദേഹത്തിന് ചിലവായ തുക ഏകദേശം $1,50,000 ആണ്. അതായത് 1,11,00,000 രൂപ. 2013 മുതൽ 15 പ്ലാസ്റ്റിക് സർജറീസിലധികം വിധേയനാവേണ്ടി വന്നിട്ടുണ്ട് ഒളി ലണ്ടന്. BTS ഡെബ്യൂട്ട് നടത്തിയ സമയത്ത് 2013 തന്നെ കൊറിയയിൽ താമസിച്ചിരുന്ന അദ്ദേഹം പറഞ്ഞിരുന്നു, എത്ര പെർഫെക്റ്റ് ആണ് K-pop ഐഡൽസ് എന്നത്, പ്രത്യേകിച്ച് ജിമിൻ എന്ന്. ഹോക്ഡ് ഓൺ ദ ലുക്ക് എന്ന TV ഷോയിൽ ജിമിനോടുള്ള തന്റെ എക്സ്ട്രീം ഒബ്സഷനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തെ പിന്നീട് ലോക പ്രശസ്തനാക്കി തീർത്തു എന്ന് തന്നെ പറയാം. എനിക്ക് എന്റെ ജീവിതം മുഴുവൻ K-പോപ്പിലാണ് താല്പര്യം. അതുപോലെ എന്റെ ലുക്ക് മുഴുവനും BTSലെ ലീഡ് സിംഗർ ആയിട്ടുള്ള ജിമിനെ പോലെ ആവാനാണ് എനിക്ക് ആഗ്രഹം. കാരണം എന്റെ അഭിപ്രായത്തിൽ പെർഫെക്ഷൻ എന്നത് ജിമിനാണ്. ജിമിന്റെ താടിയലുകൾ, ലിപ്സ്, വോയിസ് ഒക്കെ പെർഫെക്റ്റ് ആണ്. എനിക്ക് ജിമിൻ ആവണം. കൂടാതെ എനിക്ക് ജിമിനിൽ ഒരു ക്രഷുമുണ്ട് എന്നാണ് ഒളി ലണ്ടൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം മുഖവും ശരീരവും മുടിയും എന്തിന് ഡ്രസ്സ് വരെ മാറ്റിയിരിക്കുകയാണ്. കൂടാതെ K-പോപ്പ് സ്റ്റാർസ് ധരിച്ച ബ്രാൻഡ്സ് സ്വന്തമാക്കാൻ $1,000,000 ആണ് ഒളി ലണ്ടൻ ചെലവാക്കിയിരിക്കുന്നത്. അതിലൊന്ന് $7,600 വിലയുള്ള ഒരു ഫർ കോട്ടാണ്. അതായത് ഇന്ത്യൻ രൂപ ഏകദേശം 60,000 രൂപയോളം വരും. ഫേക്ക് ലവ് മ്യൂസിക് വീഡിയോയിൽ ജിമിൻ ധരിച്ച സെയിം ബ്രാൻഡഡ് റോബർട്ട് കാവലി ഷർട്ട് ഇപ്പോൾ ഒളി ലണ്ടൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ചെസ്റ്റിൽ നിന്ന് എല്ലാ ഫാറ്റി ടിഷ്യൂസും എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹം. കൂടാതെ കൺപോളുകൾക്ക് ചെയ്യുന്ന സർജറി ആയിട്ടുള്ള പ്ലെഫറോ പ്ലാസ്റ്റിക്കും വിധേയനായിട്ടുണ്ട് ഇദ്ദേഹം. മൂക്കിന് 4 റൈനോപ്ലാസ്റ്റീസ്, പിന്നെ ഒരു ജോലൈൻ സർജറിയും, പിന്നെ ഒരു ചിൻ ഇംപ്ലാന്റ്. ശേഷം കണ്ണുകൾ ആൽമണ്ടിന്റെ ഷേപ്പിൽ തോന്നിക്കാൻ കവിളുകളിൽ കുറച്ച് ഫാറ്റും നിറച്ചു. ജിമിനുമായി മത്സരത്തിനില്ല, പകരം ജിമിനെ പോലെ രൂപസാദൃശ്യം വരുത്താൻ മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു ഏഷ്യൻ ആവാൻ ആഗ്രഹമില്ല, പകരം K-pop സ്റ്റാറായ ജിമിനുമായി എത്രത്തോളം സാദൃശ്യം വരുത്താൻ കഴിയുമോ അതുപോലെ ആവണം എന്നാണ് ഒളി ലണ്ടൻ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞില്ല, ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞപ്പോൾ തൊട്ട് K-pop സ്റ്റൈലിലുള്ള മ്യൂസിക് വീഡിയോസും റിലീസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ഒളി ലണ്ടൻ. ഒരു സോങ്ങിന്റെ പേര് പെർഫെക്ഷൻ. ശേഷം 2019 ഒളി ലണ്ടൻ മുഖത്ത് കൂടുതൽ സർജറീസ് ചെയ്യാനായി കൊറിയയിലേക്ക് പോയി. തന്റെ ഡോക്ടറായ ഡോക്ടർ യുൻ ചാങ് ബൂനുമായി സഹകരിച്ച് അദ്ദേഹം പിന്നീടും 5 പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനായിട്ടുണ്ട്. അത് ചെയ്തത് വി ലൈൻ ജോയ്ക്ക് വേണ്ടിയും ചീക്ക് ബോൺ റിഡക്ഷന് വേണ്ടിയും ചിൻ കോണ്ടൂറിങ്ങിന് വേണ്ടിയുമായിരുന്നു. ലണ്ടൻ ബാർക്രോഫ്റ്റ് TV നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെ, എനിക്കറിയാം ചിലർക്ക് പ്ലാസ്റ്റിക് സർജറീസ് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ അത് ലോകം മുഴുവൻ നടക്കുന്ന ഒരു സാധാരണ കാര്യമായി മാറിയിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ് ചെയ്യുന്നത്. ഞാൻ എന്റെ സ്വപ്നങ്ങളെ പിന്തുടരുകയാണ്. ഒളി ലണ്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം ജിമിനെ നേരിട്ട് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തന്റെ പ്ലാസ്റ്റിക് സർജറീസിന് ശേഷം കൊറിയൻ റാപ്പ് ആർട്ടിസ്റ്റായ സ്റ്റെന്നുമായി ചേർന്ന് ബട്ടർഫ്ലൈ എന്ന സോങ് റിലീസ് ചെയ്തിരിക്കുകയാണ് ഇദ്ദേഹം. ഷൂട്ടിംഗ് നടന്നത് സോളിൽ വെച്ചിട്ടായിരുന്നു. ഒരു പുൽച്ചാടിയിൽ നിന്നും പൂമ്പാറ്റയായി മാറിയ തന്റെ ട്രാൻസ്ഫോർമേഷൻ ആണത്രേ ആ പാട്ടിൽ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. BTSന്റെ സിംഗിൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈയിൽ നിന്നുമാണ് അദ്ദേഹത്തിന് ഈ സോങ് ചെയ്യാൻ പ്രചോദനം ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ ജിമിനായി മാറിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇനി രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജിമിന്റെ കാർബോർഡിൽ തീർത്ത ഒരു രൂപത്തിനെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ലാസ് വേഗാസിലെ ഒരു ചാപ്പലിൽ വെച്ചിട്ട് തങ്ങളുടെ മാരേജ് രജിസ്ട്രേഷൻ കഴിഞ്ഞു എന്നും അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഇദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. പിന്നെ മോതിരൊക്കെ കാണിച്ചു തരുന്നുണ്ട്, കമ്മിറ്റ്മെന്റ് റിംഗ് ഒക്കെ ഇദ്ദേഹം കാണിച്ചു തരുന്നുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടും ഒരു ഏഷ്യൻ ആകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്ലാസ്റ്റിക് സർജറീസ് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ BTS ആർമീസ് പറഞ്ഞു, ഇത്തരം ഒബ്സസീവ് ഫാൻസിൽ നിന്നും നമ്മുടെ BTS ജിമിനെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തണം എന്നൊക്കെ BTS ആർമീസ് അന്ന് ഒരുപാട് പരാമർശിച്ചിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കടന്നുപോയത്. കാര്യം പ്ലാസ്റ്റിക് സർജറീസ് ഒക്കെ കോമൺ തന്നെയാണ്, പക്ഷേ ഒരു BTS റിയൽ ആർമിക്ക് തൻ്റെ ഫേവറേറ്റ് ഐഡലിനെ പോലെ ആവാൻ വേണ്ടി മാത്രം ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുക എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ലവ് യുവർ സെൽഫ് എന്നാണ് BTS നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അത് മറ്റൊരാളുടെ രൂപസാദൃശ്യം വരുത്തിക്കൊണ്ട് ലവ് യുവർ സെൽഫ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിൽ നിങ്ങളെ ഇഷ്ടപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് സർജറീസ് അതുപോലെ കോസ്മെറ്റിക് സർജറീസ് ഒക്കെ വളരെ കോമൺ ആയ കാര്യം തന്നെയാണ്. പക്ഷേ സ്വന്തം ഐഡന്റിറ്റി കളഞ്ഞ് മറ്റൊരു പേഴ്സൺ ആവുക എന്നതിൽ എനിക്ക് യോജിപ്പില്ല. BTS ജിമിൻ ഒന്നല്ലേ ഉള്ളൂ. അതുപോലെ എത്ര ശ്രമിച്ചാലും മറ്റൊരു BTS ജിമിൻ ഉണ്ടാവും, മറ്റൊരു ഐഡൽ ഉണ്ടായേക്കാം. പക്ഷെ മറ്റൊരു BTS ജിമിൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റൊരു പേഴ്സൺ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഐഡന്റിറ്റി ഉള്ളത് BTS ജിമിന് തന്നെയാണ്. കാരണം ഇപ്പോൾ ആരെങ്കിലും ഒരാളെ പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഐഡന്റിറ്റി ഉള്ള വ്യക്തിയെ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഒളിയെ കാണാൻ ജിമിനെ പോലെ ഇരിക്കുന്നു എന്നേ പറയുള്ളൂ, ജിമിനെ കാണാൻ ഒളിയെ പോലെ ഇരിക്കുന്നു എന്ന് പറയുമോ? പിന്നെ നിങ്ങൾ രൂപസാദൃശ്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നെയുള്ള കാര്യങ്ങളാണ്. എനിക്ക് എന്നെ ഇഷ്ടമായിരുന്നില്ല. ഞാൻ എപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നാലും ഞാൻ ഹാപ്പി ആയിരുന്നില്ല. അതുകൊണ്ടാണ് ജിമിൻ എന്നെ ഇൻസ്പയർ ചെയ്തതുകൊണ്ട് ജിമിന്റെ രൂപസാദൃശ്യം വരുത്തി ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ആ രീതിയാണ് ഡിഫറെന്റ് ആയിപ്പോയത്. പിന്നെ ഒരു വ്യക്തിയുടെ അവകാശത്തെ അധികം ചോദ്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അദ്ദേഹം അദ്ദേഹത്തിന് ഹാപ്പി ആക്കുന്ന കാര്യം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഓരോരുത്തരുടെ അവകാശ സ്വാതന്ത്ര്യം എന്ന് കരുതാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാ മെമ്പേഴ്സിന്റെയും ലൈഫ് സ്റ്റോറി സീരീസ് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.